നമ്മുടെ സലഫ് സ്വാലിഹീങ്ങളിൽ പെട്ട ഒരു മഹാനായ മനുഷ്യനെ ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് എന്തോ ഒരു ജോലി ചെയ്തു, ഒരു കാര്യം ചെയ്തതിൽ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് അവൾ അടിക്കാൻ വേണ്ടി ചാട്ടവാർ ഇങ്ങനെ കൈകൊണ്ട് ഉയർത്തിയതാണ് ഒരു ദിവസം. അന്ന് കടിമ സമ്പ്രദായമുള്ള കാലമാണ്. അടിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് അല്ലാഹുവിനെ. അമാ വല്ലാഹി ലൗലല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം പടച്ചു തമ്പുരാൻ, അല്ലാഹു ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ചെയ്യുന്നതിന് പകരം എന്റെ മേൽ ഇതുപോലെയുള്ള ശിക്ഷ നടപ്പാക്കുകയും ചെയ്യും, ഖിസ്വാസ് എന്ന നടപടി നാളെ പരലോകത്ത് ഉണ്ടാവുകയും ചെയ്യുമായിരുന്നില്ലെങ്കിൽ ഈ ചാട്ടവാറുകൊണ്ട് ഞാൻ നിന്നെ നന്നായി വേദനിപ്പിക്കുമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ വിൽക്കുകയാണ്, ആർക്കെന്നറിയോ? എനിക്ക് കൃത്യമായ കാശ്, ഞാൻ ചോദിക്കുന്ന വില, അടിമകൾക്ക് വിലയുണ്ടെന്ന്, ആ വില എനിക്ക് കൃത്യമായി നൽകുന്ന ഒരാൾക്ക് ഞാൻ കൊടുക്കുകയാണ്. ആ കാശ് എനിക്ക് കിട്ടേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു നേരത്ത് എനിക്ക് കൃത്യമായി നൽകാൻ കഴിയുന്ന ഒരാൾക്ക് നിന്നെ ഞാൻ വിൽക്കുകയാണ് പെണ്ണെ എന്ന് പറഞ്ഞ് ആ പെണ്ണിനോട് പറഞ്ഞ വാക്കാണ് നീ പൊയ്ക്കോമോളെ, നിന്നെ ഞാൻ അല്ലാഹുവിന് വേണ്ടി സ്വതന്ത്രയാക്കിയിരിക്കുകയാണ്. ആർക്കാ വിറ്റത്? അല്ലാഹ്. അത് ചെയ്തത് എപ്പോഴാ എന്നതാണ് അത്ഭുതം. നല്ല മൂഡിൽ നിൽക്കുമ്പോഴല്ല, ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോ ആ ചാട്ടവാർ ഉയർത്തിയിട്ട് പടച്ചവനെ, ഈ പെണ്ണിനെ ഇവൾ എന്റെ വേലക്കാരിയാണ്, എന്റെ അടിമയാണ്, അവളെ ഞാൻ വേദനിപ്പിച്ചാൽ ഇതുപോലെയുള്ള ഒരു വേദന എനിക്ക് നാളെ പരലോകത്ത് അനുഭവിക്കേണ്ടി വരുമല്ലോ. പടച്ചു തമ്പുരാനുണ്ടല്ലോ, ഇത് കാണുന്നു, നാളെ വിചാരണയുണ്ടല്ലോ, അതില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവളെ വേദനിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ദേഷ്യം, എന്തോ കാര്യമായൊരു നഷ്ടം അയാൾക്ക് വരുത്തി വെച്ചതായിരുന്നു വിഷയം. പക്ഷെ അന്നേരം അള്ളാഹുവിന് ഓർമ്മ വന്നു. നമുക്ക് ഓർമ്മ വരും ദേഷ്യമൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലേ? ദേഷ്യപ്പെടുന്ന സമയത്ത് അതൊന്നും ഓർമ്മ വരുന്നില്ല. യാ അല്ലാഹ്.